പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഇസ്ലാമിലെ ദായക്രമം അവകാശങ്ങൾ വിതരണം എന്ന ഒരു ഹെഡിങ്ങിൽ ഊന്നിയാണ് ഈ സെഷനിലെ ചർച്ച എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചല്ല എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കേണ്ട ബാധ്യത ആ കൂലി കിട്ടാനുള്ള ലീഗൽ റൈറ്റ് ഇതൊക്കെ തൊഴിലാളിക്കുണ്ടാകും മാത്രമല്ല എംപ്ലോയർക്ക് അത് നൽകാനും ഈ തൊഴിലാളിയുടെ മറ്റ് അവകാശങ്ങളൊക്കെ അതേ രീതിയിൽ അവന് അവൈലബിളാക്കാനുമുള്ള ഡ്യൂട്ടിയും ഉണ്ടാവും കാരണം ഈച്ച് റൈറ്റ് ഹാസ് എ കോറിലേറ്റഡ് ഡ്യൂട്ടി എന്നാണ് നമ്മുടെ ജൂറി ഒക്കെ പറയുന്നത് ഓരോ റൈറ്റിനും കോറിലേറ്റഡ് ആയിട്ടൊരു ഡ്യൂട്ടിയും ഡ്യൂട്ടിക്കുമൊക്കെ ആയിട്ട് റൈറ്റും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പോ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പോ ഒന്നും ഉള്ള ഒരു സാമ്പത്തിക അദായക്രമത്തെപ്പറ്റി അല്ല നമ്മൾ പറയുന്നത് മറിച്ച് ദൃഷ്ടിയ നമുക്ക് ഒരു റോളും ഇല്ലാത്ത അഥവാ കേവലം മറ്റൊരാളുടേത് മാത്രമായിരുന്ന ഒരു സ്വത്ത് അത് നമുക്ക് അവകാശം ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് അവകാശികൾ ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ അങ്ങനെ ഒന്നിൽ കൂടുതൽ അവകാശികൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും റൈറ്റ് ഈക്വൽ ആണോ ഇത്തരം ചില വിഷയങ്ങൾ മാത്രമേ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുള്ളൂ സർക്കാർ ജീവനക്കാരനാണ് എന്ന് കരുതുക എന്നാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് മാസ്റ്റർ സർവെൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ വൈക്കേറിയസ് ലാബിലിറ്റി അടക്കം ബാധകമാകുന്ന ഒരുപാട് ഏരിയകളുണ്ട് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ക്രമത്തിൽ ഏൽപ്പിക്കപ്പെട്ട സമയത്ത് നിർവഹിക്കുമ്പോൾ വന്ന അപകടം അത് സെർവൻറ്റിൻ്റെ വക്കൽ നിന്നുള്ള അപകടമാണെങ്കിൽ പോലും മാസ്റ്റർ ലാബിളാണ് എന്നാണ് ജൂറി സ്പ്രൂഡൻസ് പറയുന്നത് അതേപോലെ ഫാക്ടറികളിലും മറ്റുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ കമ്പനിയിലോയും നമ്മുടെ ലേബർ ലോകളുമൊക്കെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഒരാൾ ജീവിതകാലത്ത് അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പായി അയാൾ കുറേ സ്വത്തിനുടമയായി മേ ബി കൂടുതൽ സ്വത്ത് ഉണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് സ്വത്ത് ഉണ്ടാകാം ആ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആകാം അതല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ ആക്ഷനബിൾ ക്ലെയിംസ് ആകാം ഇതൊക്കെ ഈ പ്രോപ്പർട്ടി വരുന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ ആള് അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് സമ്പാദിച്ച സ്വത്ത് അയാൾ മരിക്കുന്നതോടുകൂടെ അയാളുടേത് അല്ലാതെയാകും സ്വാഭാവികമായിട്ടും ശരിയാണ് ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾക്ക് നമ്മുടെ ഭരണഘടനയടക്കം റൈറ്റ് ടു ലൈഫ് എന്ന ആർട്ടിക്കിൾ ട്വൻ്റി വണ് വിശദീകരിച്ചിട്ട് അതിൽ റൈറ്റ് ടു ഡീസൻറ്റ് ബറിയൽ എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഉള്ള ചിലവ് അയാളുടെ സ്വത്ത് എടുക്കണം ഇതൊക്കെ ശരിയാണ് അയാളുടെ റീപെയ്മെന്റ് ഓഫ് ഡെ ഡെപ്റ്റ്സ് അയാളുടെ കടങ്ങൾ വീട്ടാനുള്ളത് അതിൽ നിന്ന് കണ്ടെത്തണം അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ ഡീസെന്റ് ബറിയലിനുള്ള എക്സ്പെൻസ് അതിൽ നിന്ന് കണ്ടെത്തണം മാത്രമല്ല അയാൾക്ക് വല്ല വില്ലുമുണ്ടായിരുന്നെങ്കിൽ വസുയത്വം ഉണ്ടായിരുന്നെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ വാലിഡ് ആകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് അനുസരിച്ച് വാലിഡായ രീതിയിലുള്ള ഒരു വില്പത്രമായിരുന്നു എങ്കിൽ അയാളുടെ വിൽ ഫുൾഫിൽ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ കഴിച്ചാൽ ബാക്കിയുള്ള സ്വത്തുക്കൾ മറ്റുള്ളവരുടേതായി പോവുകയാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരു അവകാശവും ഇല്ലാതെ വി ഹാവ് നോ റോൾ അറ്റ് ഓൾ ഇൻ ഏണിംഗ് ദാറ്റ് പ്രോപ്പർട്ടി അബ്ദുള്ള കുറേ ക്യാഷ് സമ്പാദിച്ചു ആരെങ്കിലും ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ഏതെങ്കിലും ഒരു നിയമം അംഗീകരിക്കുമോ അവകാശമുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുന്ന സാധൂകരിക്കുന്ന മറ്റെന്തെങ്കിലും തെളിവ് വേണം ഇദ്ദേഹം എന്നോട് കടം വാങ്ങിയതാണ് അല്ലെങ്കിൽ ഈ എൻ്റെ കാറ് അദ്ദേഹം കൊണ്ടുപോയി വിറ്റിട്ട് അതിന് കിട്ടിയ ക്യാഷാണ് എന്നൊക്കെ പറഞ്ഞ് പ്രൂഫോടുകൂടി എവിഡൻസോടുകൂടി പറയുകയാണെങ്കിൽ ഓക്കെ അതെൻ്റെ തന്നെയാണ് അതേസമയം എനിക്കൊരു റോളും ഇല്ലാതെ മറ്റൊരാൾ സമ്പാദിച്ച സമ്പാദ്യം എനിക്ക് കിട്ടണം ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ എന്നുള്ളത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് പിന്നെ മറുപടി ആ ഒരാൾക്കും അതിനവകാശമില്ല പക്ഷെ മരിച്ചാൽ ആ മനുഷ്യൻ ഈ സ്വത്ത് പിന്നെ അയാളുടേത് അല്ലാതെ ആകുന്നു എങ്കിൽ പിന്നെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടാതെ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്തപ്പെടാത്ത ഒരവസ്ഥ അതൊരു ഡിമൈസ്ഡ് ലാൻഡായി ഒരു ഡിമൈസ്ഡ് പ്രോപ്പർട്ടിയായി കഴിയുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയുടെ കോൺസെൻട്രേഷൻ അതിനെ അവിടെ നിന്ന് മാറ്റിയെടുത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അപ്പം വിതരണം ചെയ്യണം എങ്കിൽ പിന്നെ ആ സ്വത്ത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യപ്പെടേണ്ടത് പണ്ട് മുതലേ ഉണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ പ്രോപ്പർട്ടിയുടെ അവകാശം മറ്റുള്ളവർക്കാണ് എന്ന തത്വം പക്ഷേ കുടുംബത്തിലെ ഏറ്റവും സീനിയർ സിറ്റിസൺ ഉള്ളതാണ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് അത് സീസ് ചെയ്യാനുള്ള ആരോഗ്യമുള്ളവനാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ യശസ് ഉയർത്താൻ വേണ്ടി സമരം ചെയ്യുന്ന പോരാട്ടം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആ രീതിയിലുള്ള നല്ല കായിക ശക്തിയും ബലവുമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടായി എന്നാൽ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവ് അദ്ദേഹം ചാൾസ് രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറയുന്നൊരു വാചകൻ ആ വാചകം ഉദ്ധരിച്ചത് പ്രൊഫസർ അബ്ദുൽ വദൂദ് ഷുൽബി അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റലിസം ലക്ഷ്യങ്ങളും ചരിത്രവും അൽ ഇസ്തിഷിറാക്കു താരിഖു വാഹ്ദാഫുഹു എന്ന പുസ്തകത്തിൽ അദ്ദേഹം ബ്രിട്ടനിലെ സൺഡേ ടൈംസ് ചാൾസ് രാജകുമാരൻ തൻ്റെ അമ്മയായ തമ്പുരാട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വരി ഇപ്പോൾ ഒരിക്കോർമ്മ വരികയാണ് തമ്പുരാട്ടിയുടെ യൗവനകാലം വരെയും ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ പോലും സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നത് പോലെ സാമ്പത്തിക അവകാശം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തമ്പുരാട്ടി പലപ്പോഴും വിലപിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് അന്ന് രാജകുമാരൻ പറഞ്ഞത് അബ്ദുൽവദൂദ് ശുൽബി പ്രത്യേകം തന്നെ ആ പത്രത്തെ ഉദ്ധരിച്ചു കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് രാജ്യത്തിൻ്റെ എല്ലാവിധ മേഖലകളെപ്പറ്റിയും പഠനം നടത്തിയ ഒരു വിശ്രുത എഴുത്തുകാരിയും ചരിത്രകാരിയും പണ്ഡിതയുമായിരുന്നു ആനിബസൻറ്റ് ആ ആനിബസൻറ് ഇതിനേക്കാൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാം വളരെ കൃത്യമായ ഒരു പാക്കേജ് അഥവാ ദായക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചതുപോലെ ഒരു ക്രമം അവതരിപ്പിക്കാൻ മറ്റ് ഒരു മതക്കാർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് ആധുനിക ലെജിസ്ലേറ്റീവ് അസംബ്ലികളും പാർലമെൻ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും ആർക്കും അത്തരം ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആനിബസൻറ്റ് വിൽഡ്യൂറൻറ് തുടങ്ങിയ ഓറിയൻ്റലിസ്റ്റുകൾ അടക്കമുള്ളവരെ എഴുതി വെച്ചിട്ടുണ്ട് എന്നത് തെളിവായി ഉദ്ധരിക്കുകയല്ല മറിച്ച് ഇതാണ് നിഷ്പക്ഷമായി ഇസ്ലാമിക ദായക്രമത്തെ ചെറിയ തോതിലെങ്കിലും പഠനവിധേയമാക്കിയവർ നൽകിയ പോസിറ്റീവായ കമൻ്റുകൾ എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം വളരെ കൃത്യമായി വിശദമായി ഒരാൾ മരിച്ചാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിന് അവകാശികൾ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്ന രീതിയിൽ ഉസൂൽ എന്നൊരു കാറ്റഗറിയിലും അതേപോലെ തന്നെ ആൺകുട്ടികൾ പെൺകുട്ടികൾ മക്കളുടെ മക്കൾ എന്ന രീതിയിൽ ഫുറൂ എന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി മൂന്നാമത്തെ ഒരു കാറ്റഗറി സഹോദര സഹോദരിമാർ നാലാമത്തെ കാറ്റഗറി പിതൃവ്യന്മാർ ആ പിതൃവ്യ പുത്രന്മാർ ഈ രീതിയിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി തന്നു ഇവരാരും ഇല്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് കിൻസ് റബുൽ അർഹാം എന്ന രീതിയിലേക്ക് ആ സമ്പത്ത് വിതരണം ചെയ്യപ്പെടേണ്ടതാണ് എന്നും വിശദീകരിക്കുകയുണ്ട് ഇത്രയും സമഗ്രമായിട്ട് ലോകത്ത് ഇന്നും സാമ്പത്തിക ക്രമം കൃത്യമായി രേഖപ്പെടുത്തിയ ആധുനിക നിയമങ്ങളോ അല്ലെങ്കിൽ കുറേ പഴക്കം ചെന്ന നിയമങ്ങളോ ഇല്ല എന്നത് വസ്തുതയാണ് അതേസമയം നമ്മുടെ സമ്പൽക്രമത്തെ പറ്റി അല്ലെങ്കിൽ ഇതാമികദായക്രമത്തെ സംബന്ധിച്ച് ഉള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവർക്ക് മനഃപൂർവ്വം അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് കിട്ടുന്നതിൻ്റെ പകുതിയാണ് അതായത് പുരുഷന് ഡബിൾ ഷെയർ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് ഇവർക്കൊക്കെ സിംഗിൾ ഷെയർ മാത്രമാണ് ഇസ്ലാം നൽകുന്നത് ഇത് അനീതിയാണ് ഈ അന്ന് ചിലരൊക്കെ ശരിക്കും തെറ്റിദ്ധരിച്ചവർ തന്നെ ആയിരിക്കും അവർക്ക് അങ്ങനെ തന്നെയാണ് അവർ കേട്ടതും മനസ്സിലാക്കിയതും മറ്റു ചിലർക്ക് ഇത് ശരിയാണ് ഇസ്ലാമിക നിയമമാണ് ശരിയെന്നറിയാനിട്ടൊന്നുമല്ല പക്ഷേ ഹമാസിനെ വകവരുത്തുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കൂല എന്ന് പറയുന്നവർ കൊല്ലുന്നത് മുഴുവൻ പാവം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമൊക്കെ ആണല്ലോ ഇരുപതിനായിരത്തിലധികം ആളുകളെ കൊന്നു അമ്പത്തിമൂവായിരത്തിലധികം ആളുകൾ പരിക്കേറ്റ് മരണത്തിൻ്റെ വളരെ അടുത്തെത്തി നിൽക്കുകയാണ് ഗാസ സിറ്റിയിലെ വാസയോഗ്യമായ ബിൽഡിങ്ങുകളിലെ തൊണ്ണൂറ് ശതമാനവും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു ഇസ്രയേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഏതാനും ബന്ധികളുടെ അമ്മമാരുടെ ദുഃഖം അവരുടെ മക്കളുടെ പ്രയാസം അവരുടെ വീടുകളിലുള്ള കരച്ചിലൊക്കെ കേട്ട് അമേരിക്കയിലുള്ളവർക്ക് ഉറക്കം വരുന്നില്ല എന്നാൽ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നൊടുക്കി അവരുടെ ഒറ്റപ്പെട്ട കുടുംബക്കാരുടെ കണ്ണീരോ ആ കുഞ്ഞുങ്ങളുടെ വേദനയോ ആ അമ്മമാരുടെ പ്രയാസമോ എന്തിന് ശ്മശാനം വരെ കളച്ചു മറിച്ച് ഡെഡ് ബോഡികൾ വരെ വികൃതമാക്കപ്പെടുന്ന മനുഷ്യത്വരഹിതമായ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന് മാത്രമല്ല യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് വരെ അതിലൊന്നും വേദനയില്ലാത്ത ഒരു കാലഘട്ടമാണ് അത്തരം ആളുകൾ നിറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്യം ഇസ്ലാമിൻ്റേതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ആ ഇസ്ലാമിനെതിരെ എന്ത് വ്യാജപ്രചരണവും നടത്താൻ തയ്യാറാകുന്ന മീഡിയകളും അവർക്ക് വേണ്ട എല്ലാവിധ ഫണ്ടും നൽകാൻ പറ്റിയ മുതലാളിമാരും കോർപ്പറേറ്റുകളും കോർപ്പറേറ്റുകളുമുള്ളൊരു ലോകത്ത് ഇസ്ലാമിൻ്റെ ഇത്തരം ഒരു തത്വത്തെ അതിൻ്റെ യഥാർത്ഥവും അതിലെ നീതിയുക്തിയും ഒക്കെ ബോധ്യപ്പെട്ടവര് പോലും പുറമെ സംസാരിക്കുമ്പോൾ മോശമാക്കി സംസാരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇസ്ലാം സ്ത്രീകൾക്ക് ഒന്നും കൂടി ഊന്നിപ്പറയുകയാണ് ആ സ്ത്രീകൾ എന്ന് പറഞ്ഞത് പെൺകുട്ടികളാകട്ടെ സഹോദരിമാരാകട്ടെ ഭാര്യമാരാകട്ടെ ഉമ്മമാരാകട്ടെ ഈ നാല് കാറ്റഗറിയിലല്ലേ സ്ത്രീകൾ വരുള്ളൂ ഒന്നുകിൽ അവർ പെൺകുട്ടികളാകാം അല്ലെങ്കിൽ അവർ പെങ്ങന്മാരാകാം അല്ലെങ്കിൽ അവർ ഭാര്യമാരാകാം അല്ലെങ്കിൽ അവർ ഉമ്മമാരാകാം ഈ നാല് കാറ്റഗറിയുടെ ഔട്ട് ഓഫ് ദീസ് ഫോർ കാറ്റഗറീസ് ദർ ഈസ് നോ വുമൺ അറ്റ് ഓൾ പിന്നൊരു പെണ്ണിനെ കാണാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നു ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പെണ്ണിന് ഒരു നയാ പൈസ ചെലവുള്ള ഒരു ഉത്തരവാദിത്തം ഒരു നയാ പൈസ ചെലവാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇസ്ലാം നൽകിയിട്ടുണ്ടോ അത്തരം ഒരു ഡ്യൂട്ടി നയാ പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് അറിയൂല അതുകൊണ്ട് ഇപ്പോഴുള്ള ചെറിയ പൈസ എത്രയാണ് കോയിന് എത്രയെന്ന് തന്നെ എനിക്കും അറിയില്ല ഞാൻ പറയണത് ഒരു റുപ്യ രണ്ട് റുപ്യ ആട്ടെ ഒരു പൈസ പോലും ഒരു രൂപ പോലും ചിലവാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ നാല് കാറ്റഗറിയിൽ മാത്രമാണല്ലോ സ്ത്രീകളോ ഒതുങ്ങുന്നത് ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു പെണ്ണിനും ഇസ്ലാം നൽകിയിട്ടില്ല മറിച്ച് ഇവർക്കൊക്കെ വേണ്ടതെല്ലാം നൽകേണ്ട ഉത്തരവാദിത്തം അവർക്ക് പാരലായിട്ട് വരുന്ന ആണുങ്ങളെയാണ് ഏൽപ്പിച്ചത് പെൺകുട്ടികളുടെ ഇത്തരം ചിലവുകളും ആവശ്യങ്ങളും മുഴുവൻ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം പിതാക്കന്മാരെയും ഭാര്യമാരുടെ മൊത്തം മൊത്തം എക്സ്പെൻസുകൾ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം ഭർത്താക്കന്മാരെയും അതേപോലെ തന്നെ സഹോദരി സഹോദരന്മാർ എന്ന രീതിയിലൊരു വ്യവസ്ഥയാണെങ്കിൽ അവിടെ ആ സഹോദരിയുടെ ഉത്തരവാദിത്വം ആ ചെലവുകൾ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം സഹോദരന്മാരെയും അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ന് പറയുന്നതിൽ പറയുന്നതിൽപ്പെടുന്ന ഉമ്മമാരുടെ ചെലവും ഒക്കെ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം മക്കളെയും ഈ രീതിയിൽ വളരെ കൃത്യമായി വരവും ചെലവും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും കൃത്യമായി നിർണയിച്ച മറ്റൊരു മതമോ മറ്റൊരു പ്രത്യയശാസ്ത്രമോ കാണുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏതെല്ലാം രീതിയിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകാൻ പറഞ്ഞിട്ടുണ്ടോ ചില സ്ഥലത്ത് പുരുഷന്മാരെ പകുതി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ ഇരട്ടി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പുരുഷന് നൽകണ്ട സ്ത്രീക്ക് മാത്രം നൽകിയാൽ മതി എന്ന് അനന്തരാവകാശത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർ ഒറ്റ കാര്യം മാത്രമേ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ പുരുഷന്മാർക്ക് എപ്പോഴും ഇരട്ടിയാണ് സ്ത്രീകൾക്ക് പകുതിയാണ് ഇത് അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം എന്നൊരു കൂടലക്ഷ്യവും കൂടിയുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിലെ ദായക്രമം ശരിയായി പഠിച്ചാൽ ആ ദായക്രമ വ്യവസ്ഥകളിൽ ഇതെല്ലാമുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ആണിൻ്റെ പകുതി കിട്ടുന്നതുണ്ട് അത്ര തന്നെ കിട്ടുന്നതുണ്ട് അതേപോലെ തന്നെ ആണിനെക്കാളും കൂടുതൽ പെണ്ണിന് കിട്ടുന്നതുണ്ട് അവളെ സ്ഥാനത്തൊരാണായിരുന്നെങ്കിൽ ആണിന് തീരെ കൊടുക്കാതെ പെണ്ണായതുകൊണ്ട് മാത്രം അവർക്ക് അനന്തരാവകാശത്തിൽ ഒരു വിഹിതം കിട്ടുന്ന അവസ്ഥയും ഉണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ് വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഒരു പെണ്ണിനെയും സാമ്പത്തിക ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല അത്തരം ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിക രീതി കൃത്യമായി നടപ്പാക്കപ്പെടുകയാണെങ്കിൽ പെണ്ണിൻ്റെ കൈവശം വന്ന സ്വത്ത് മുഴുവനും അവർക്കവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നല്ലാതെ ഒരു നയാ പൈസ പോലും അവർക്ക് ചെലവാക്കേണ്ടി വരുന്നൊരവസ്ഥ ഇല്ലേയില്ല ഇതാണ് ഇസ്ലാം അതിനനുസരിച്ചുള്ള ഒരു ക്രമമാണ് യുസീഖും അല്ലാഹുഫിലാദിക്കും ഇസ്ലു ഹലുൽ സീനി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ സൂറത്തുൻ ഇസായിലെ ഏതാനും ആയത്തുകൾ വളരെ കൃത്യമായി ഭാര്യയുടെ ഭർത്താവിൻ്റെ മകൻ്റെ മകളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ എല്ലാവരുടെയും ഷെയറുകൾ എത്രയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നത് ആ ഒരു വ്യവസ്ഥക്ക് ഈക്വലായതോ ഈക്വലായത് എന്നല്ല അതിൻ്റെ നാല് അയലത്ത് പോലും എത്തുന്നതോ ആയ മറ്റൊരു വ്യവസ്ഥ ലോകത്തെവിടെയും ഇല്ല എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഹൃസ്വമായ വിഷയാവതരണം ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇന്നലെ മെഡിസിൻ പഠിക്കണ ഒരു പത്ത് നൂറ്റമ്പത് പെൺകുട്ടികളുണ്ട് അവർക്കൊരു ക്ലാസ് വേണം എന്നറു അപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു അവർ നല്ല ചോദ്യം ചോദിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ആയാൽ വളരെ സന്തോഷമായി എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ഭാഗം ഇങ്ങനെ പറഞ്ഞ് ആരോഗ്യം കളയേണ്ടല്ലോ അതിൽ ചോദിക്കുമ്പോൾ അലവസ്ഥ ഏതായാലും ഒരു പത്ത് മിനിറ്റ് പറയണം പത്ത് മിനിറ്റ് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മെഡിസിന് ഒരു പെൺകുട്ടി ആദ്യത്തെ ചോദ്യം ആ ചോദ്യം എന്താണ് ചോദ്യം മറ്റൊന്നുമല്ലപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേക വസ്ത്രധാരണം വേണം അവർക്ക് യാത്ര ചെയ്യാൻ എപ്പോഴും കൂടെ മെഹറമ വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇസ്ലാം അതിനെന്താണ് ന്യായീകരണമുള്ളത് ഞാനവരോട് പറഞ്ഞ എല്ലാവരും ഇരുന്നോള് ഞാൻ ഒറ്റ ചോദ്യം നിർഭയ കേസ് കുട്ടികൾക്ക് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു ആൻഡ് ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സിംഗപ്പൂരിലേക്ക് ചികിത്സയിലേക്ക് ആയി കൊണ്ടുപോയി മരിച്ചു അതിനെ തുടർന്നുണ്ടായ നിയമം അതും ഓർമ്മ ഉണ്ടെല്ലാവർക്കും കാരണം കടുത്ത കുറ്റം അതുവരെ ത്രീ സെവൻറ്റി സിക്സിനൊക്കെ ഏഴ് കൊല്ലം ഇംപ്രിസൺമെൻറ്റ് അറസ്റ്റായിരുന്നു അപ്പം അതൊക്കെ വർദ്ധിപ്പിച്ചു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വരെ കൊടുക്കാവുന്നോടത്തെത്തി ഞാൻ ചോദിച്ചു ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കൂടിയതാണോ കുറഞ്ഞതാണോ എല്ലാവരും പറഞ്ഞു കൂടിയതാണ് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ആർക്കും എല്ലാവരും ഞാൻ പറഞ്ഞു ഇത് നിങ്ങളോടല്ല ഒരു സെക്യുലർ സൊസൈറ്റിയോട് ഈ ചോദ്യം ചോദിച്ചാൽ പോലൊക്കെ പറയല് കാരണം ദിവസവും പത്രങ്ങളിൽ അതല്ലേ ഉള്ളത് അക്രമം വർദ്ധിച്ചു വരുന്നതാണ് അക്രമത്തിനെ നമ്മൾ ജീവൻ രക്ഷ എന്ന് പറയാൻ പറ്റുമല്ലേ എന്നൊക്കെ രാഷ്ട്രീയക്കാർ നടത്തേണ്ട ചർച്ചയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഈ നിയമൊക്കെ ഇത്രയും കടുത്ത നിയമം സി സി ടി വി ഇല്ലാത്ത എവിടെങ്കിലും ഉണ്ടോ ഈ ഏത് പിടിക്കപ്പെടൂലെന്നുള്ള കേസും ഇപ്പൊ പിടിക്കപ്പെടുന്നുണ്ട് സി സി ടി വി ഉണ്ട് എല്ലാ സ്ഥലത്തും അപ്പം നിയമം ഇല്ലാഞ്ഞിട്ടോ സി സി ടി വി ഇല്ലാഞ്ഞിട്ടോ ആണോ കുറ്റകൃത്യങ്ങൾ കുറയാതെ അത് ക്രമാതീതമായി വർധിക്കുന്നത് അല്ല പിന്നെ എന്താ അതിൻ്റെ കാരണം നിയമം മാത്രമോ നിയമപാലകര് മാത്രമോ നിയമം നടപ്പാക്കുന്നവർ മാത്രം ഉണ്ടായാൽ പോരാ ആ നിയമത്തിന് പറ്റിയ ഒരു ഗ്രൗണ്ട് ലെവലാക്കലും കൂടി വേണം പെൺകുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം പോലെ അവർക്ക് ഉദ്ദേശിച്ച വേഷം ധരിച്ചോ വേഷം ധരിക്കാതെയോ ഏതിനെയും എപ്പോഴും നടക്കാം എന്നുള്ള ഫ്രീഡം കൊടുത്തു ഒരു ഭാഗത്ത് മറുഭാഗത്ത് പെൺകുട്ടികളെ പ്രത്യേക രീതിയിൽ നോക്കുന്നത് വരെ കുറ്റമാണ് ഇതൊക്കെ ഐ പി സിയാ പറയുന്നത് ഇസ്ലാമിക നിയമമൊന്നും അല്ല ഇപ്പോൾ പറയണത് ഐ പി സിൻ്റെ പേരിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുതിയ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് പേര് മാറ്റാൻ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പം ഏതായാലും പെൺകുട്ടിനെ നോക്കുന്നത് ആ നോട്ടൊക്കെ വിലയിരുത്താനുള്ള സംവിധാനം ഉണ്ട് ഇപ്പം അവരോട് സംസാരിക്കുന്നത് ഇതടക്കം കുറ്റാണ് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായിട്ട് പോലും ഇത് വർധിക്കുന്നത് എന്തുകൊണ്ടാണ് കുറ്റവാളികൾ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഉണ്ടാവും അവർക്ക് നിങ്ങൾ വിധിക്കണ ഒരു പ്രശ്നം തന്നെ ആവില്ല സാഹചര്യം ഉണ്ടായാൽ അവർ കയറി പിടിക്കും അവർ കൊലപാതകം നടത്തും അവർ ബലാത്സംഗം ചെയ്യും പിന്നീട് വരുന്ന ശിക്ഷയെ അവർക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റൂല കാരണം അവർ ഫുള്ള് ലഹരിയിലു ആവും അതുകൊണ്ട് ഇവിടെ ലഹരിയുണ്ട് പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ ഫ്രീഡായിട്ട് ഏത് അർദ്ധരാത്രിയും അർദ്ധനഗ്നകളായിട്ടോ പൂർണ്ണനഗ് നഗ്നകളായിട്ടോ നടക്കാനും പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ പത്ത് കൊല്ലം അല്ലെങ്കിൽ നൂറുകൊല്ലം ജയിൽവാസം അനുവദിക്ക അനു അനുഭവിക്കേണ്ടി വരുന്ന നിയമം എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ ആ നിയമം ഉണ്ടാകണേന്റെ പുറമെ സാഹചര്യവും കൂടി തെറ്റുകൾ ഇല്ലാതാക്കാൻ പറ്റിയ രീതിയിലാകണം ആ സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വസ്ത്രവിധാനത്തിന്റെയും അല്ലാത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അംശയുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നപ്പോ അപ്പൊ അവർക്ക് സംശയമില്ല

സ്വത്ത് കിട്ടുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു നിങ്ങളൊക്കെ മുത്താലിമിങ്ങൾ ആയതുകൊണ്ട് ഞാൻ പറയാണ് പിന്നെ നമ്മളെ അനന്തരാവകാശത്തിന്റെ വാബില് ഒരു മസ്കലൻ്റെ പേര് തന്നെ എന്താണെന്ന് അറിയാം മുഷറക്കാന്ന് അത് മാത്രം എഴുതിയ ചോളിന്നിട്ട് കുട്ടികളോട് ചോദിച്ചാൽ മതി വിശദീകരിക്കാൻ എനിക്ക് നേരല്ല ആ മുഷർറക്ക എന്ന് പറഞ്ഞ മസ്കല അതിന്റെ പേര് എന്നെ അങ്ങനെ ആ മുഷറക്കയിൽ നമ്മൾ മരിച്ച ആളുടെ വാപ്പാക്ക് തന്നെയുള്ള മറ്റൊരു മകളുണ്ട് എന്ന് വെക്കുക മസലത്തുൽ എന്ന് പറഞ്ഞാൽ മസലയിലെ മയ്യത്തിൻ്റെ വാപ്പാക്ക് ഒരു മകള് എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ വാപ്പ മാത്രം മൊത്ത സഹോദരി എന്നർത്ഥം മയ്യത്തിൻ്റെ ഹാഫ് സിസ്റ്റർ ആണ് എന്ന് കരുതുക എന്നാൽ ആ ഹാഫ് സിസ്റ്റർക്ക് സ്വത്ത് കൊടുക്കണം എന്നാണ് ഇസ്ലാമിക നിയമം അതേസമയം അതേസമയം ആ ഹാഫ് സിസ്റ്ററുടെ സ്ഥാനത്ത് ഒരു ഹാഫ് ബ്രദറായിരുന്നു എന്ന് കരുതുക ഞാൻ പറയുന്ന മസല മസലത്തുൽ മുഷറക്കയാണ് ഒരു ഉദാഹരണമാണ് ബഹ്റൈനിലെ വലിയൊരു പണ്ഡിതൻ ഇസ്ലാമിക അനന്തരാവകാശത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ കൊടുത്തത് മാത്രം വിശദീകരിച്ചു കൊണ്ടൊരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മസലത്തുൽ മുഷറഖയിൽ കൺസാങ്കിൻ സിസ്റ്റർ ആണെങ്കിൽ അവൾക്ക് സ്വത്ത് കിട്ടും കൺസാങ്കിൻ ആണെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടൂല അപ്പോൾ പുരുഷനേക്കാൾ സ്വത്ത് കിട്ടൂല്ല എന്നല്ല പുരുഷന് തീരെ കിട്ടൂല അവിടെ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്നു എന്നൊരു ഉദാഹരണം ഇനി നമ്മൾ പറയാം കുടുംബനാഥനായിട്ട് പിതാമഹനാണുള്ളത് എന്ന് വെക്കുക പിതാമഹൻ എന്ന് പറഞ്ഞാൽ വല്യാപ്പ അതേസമയം ഈ മരിച്ച ആളുടെ ഉമ്മയുണ്ട് എന്ന് കരുതുക ആ മരിച്ച ആളുടെ ഉമ്മയും ഉണ്ട് അതേപോലെ തന്നെ വല്ല്യാപ്പയും ഉണ്ട് ആ വല്ല്യാപ്പാൻ്റെ പുറമെ അവിടെ വേറെ ചില കുടുംബക്കാരൊക്കെ ഉണ്ട് ഞമ്മൾ പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മാൻ്റെ വിഹിതം വല്യാപ്പൻ ആസഭാക്കാരനാകണ ഒരു രൂപത്തിലല്ലാത്തോടത്ത് വല്യാപ്പൻ ആസഭാക്കാരനാകുമ്പം മറ്റ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് എത്ര നോക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ലാത്ത സ്ഥലത്ത് ഉമ്മാക്ക് ഈ മരിച്ച ആളുടെ മൂന്നിലൊന്നാണ് അതേ സന്ദർഭത്തിൽ വല്യാപ്പാക്ക് ഷെയർ എന്നുള്ള നിലക്ക് കിട്ടുകയാണെങ്കിൽ വല്യാപ്പാക്കും ഉമ്മാക്കും ആയിട്ട് കിട്ടുമ്പോൾ ഉമ്മാക്ക് കിട്ടണ ഷെയർ മൂന്നിലൊന്നാകുമ്പോൾ വല്യാപ്പാക്ക് കിട്ടണ ഷെയർ എന്നുള്ള രീതിയിൽ അല്ലാതെ ജദ്ദീഹുവത്തിൻ്റെ മസല വിശദമായതുണ്ട് അവിടെ നമ്മൾ രണ്ടോ മൂന്നോ ഓപ്ഷൻ ഉണ്ട് മറ്റ് ഫെറുദിൻ്റെ അതിലുകാരുണ്ടെങ്കിൽ അവരെ കഴിച്ചിട്ട് ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വൺ സിക്സ് ആണോ അതല്ലെങ്കിൽ പിതാവിനും കൂടി ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് കാണുകയാണോ വേണ്ടത് വല്യാപ്പന എന്നുള്ളൊരു അഭിപ്രായം ഫർല് ഷെയർ ഹോൾഡേഴ്സ് ആരും ഇല്ലെങ്കിൽ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ വൺ ആണോ അതല്ല ഈ ഒരു സഹോദരൻ്റെ ഒരു ബ്രദറിന് ആയിട്ടുള്ള ഷെയർ ആണോ അത് വേറെ തന്നെ മസലയാണ് വല്യപ്പയും സഹോദര സഹോദരിമാരും ഉണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ഈ ഉമ്മാക്ക് അവിടെ മൂന്നിലൊന്ന് ആണ് ഒന്നാമത്തെ ഫസ്റ്റ് ഷെയർ വല്ല്യാപ്പാൻ്റെ ഫസ്റ്റ് ഷെയർ എത്രയെന്ന് ചോദിച്ചാൽ ആറിലൊന്നാണ് വല്യാപ്പാക്ക് കിട്ടൽ വാപ്പില്ലാതിരിക്കുമ്പോഴാണ് അപ്പം വാപ്പാൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സ്ഥാനത്ത് വാപ്പയായിരുന്നു വാപ്പ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ വല്യാപ്പയാണ് അപ്പം ഉമ്മ എന്ന പെണ്ണിന് ഒന്നാമത്തെ ഫസ്റ്റ് ഷെയർ കൊടുക്കുന്നത് വൺ തേഡാണ് ആ സ്ഥാനത്ത് ആണ് വാപ്പയായിരുന്നു വാപ്പില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ഐറ്റിൽഡ് ആയത് വല്യാപ്പാക്കാണ് വല്യാപ്പാക്ക് കൊടുക്കുന്നത് വൺ സിക്സ് ആണ് മൂന്നിലൊന്നും ആറിലൊന്നും തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ അറിയാലോ എന്ന് പറഞ്ഞാൽ ആറിലൊന്നിൻ്റെ ഇരട്ടിയാണ് അപ്പം അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി ചില സ്ഥലങ്ങളിൽ ആണിന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പെണ്ണിന് ഇസ്ലാം അനുവദിക്കുന്നു ആദ്യം പറഞ്ഞ ഉദാഹരണം നമ്മൾ പറഞ്ഞ മസല മുഷറക്കത്താണ് അവിടെ നമ്മൾ പറഞ്ഞത് ആണിന് തീരെ കൊടുക്കാതെ പെണ്ണിന് മാത്രം കൊടുക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുക മയ്യത്തിന് മയ്യത്തിന് മക്കളില്ലാത്തൊരവസ്ഥയാണ് എന്ന് വെക്കുക മയ്യത്തിന് മക്കളുള്ള അവസ്ഥയും ഇല്ലാത്ത അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട് മയ്യത്തിന് മക്കളുണ്ടാവുമ്പോൾ പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ മക്കളുണ്ടാവും അവിടെ വാപ്പിയും മീൻ കാരണവന്മാരായിട്ട് അവിടെ ഇങ്ങനെ നിന്നാൽ മതി അവിടെ കണ്ട വാപ്പാക്കുംമാക്കും തുല്യ ഈക്വൽ ഷെയറാണ് മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ വാപ്പാക്കും ആറിലൊന്നാണ് ഉമ്മാക്കും ആറിലൊന്നാണ് അവിടെ അമ്മ പെണ്ണാണെന്ന് പറഞ്ഞത് കൊണ്ട് കുറക്കുന്നില്ല വാപ്പ ആണാണെന്ന് പറഞ്ഞിട്ട് വർധിപ്പിക്കുന്നുമില്ല ഈക്വൽ ഷെയർ കൊടുത്തു കാരണം എന്താ അവിടെ ആൺകുട്ടികളുണ്ട് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവരാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്വത്ത് കിട്ടണം ഇവർ സീനിയർ സിറ്റിസനാണ് അവർക്ക് വല്ല ഷുഗറിൻ്റെ ഒക്കെ വരുന്നോ ഒറ്റ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ അതിനൊരു ആറിലൊന്ന് അവിടെ ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുക വിവാഹം നടക്കുക എന്നൊരു ഉദാഹരണത്തിനെടുക്കുക ഭാര്യക്ക് മഹർ വേണം ഭാര്യക്ക് വസ്ത്രം വേണം വൈവാഹിക വീട് അവർക്ക് പിന്നെ താമസിക്കാൻ വീട് വേണം അതേപോലെ അവിടെയൊക്കെ ആവശ്യമുള്ള ഫർണിച്ചർ വേണം എല്ലാ സാധനവും ഏതെങ്കിലും ഒന്ന് പെണ്ണിൻ്റെ വകയാകണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത് എവിടെയും കാണുന്നില്ല മറിച്ച് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് പുരുഷനാണ് അതിൻ്റെ പുറമെ ജിഹാദിന് പോകേണ്ടത് ആണുങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിന് പോകേണ്ടത് ആണുങ്ങളാണ് നാട്ടിലെ കല്യാണങ്ങൾക്കും എല്ലാത്തിനും കൊടുക്കേണ്ടത് ആണുങ്ങളാണ് എല്ലാ ചെലവും ആണുൻ്റെ തലേ കെട്ടി വെക്കുമ്പോൾ ചിലവിന് അനുസൃതമായിട്ടുള്ള ഒരു വരുമാനം ആണിനാണ് ഉണ്ടാകേണ്ടത് ചെലവിന് ഒന്നും തന്നെ ഇസ്ലാം പെണ്ണിനോട് കൽപ്പിക്കാത്തതുകൊണ്ട് ശരിക്ക് അവരെ കൈവശം ഒന്നും ഉണ്ടാകേണ്ടതില്ല എന്നിട്ട് പോലും ഇസ്ലാം അനന്തരാവകാശ സ്വത്തിൽ നല്ല ഒരു ശതമാനം സാഹചര്യത്തിനനുസരിച്ച് സ്ത്രീകൾക്ക് നൽകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ പോയിന്റിലേക്ക് തന്നെ എത്തി സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്തവും പെണ്ണിനെ ഇസ്ലാം ഏൽപ്പിക്കാതിരുന്നിട്ട് കൂടി ഡിസീസ്ഡ് പേഴ്സൺൻ്റെ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ സ്വത്തിലെ നിക്ഷിത വിഹിതം പെണ്ണിന് ഔദാര്യം എന്ന് പറയാതെ പെണ്ണിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു എല്ലാ ചിലവുകളും കെട്ടിവെക്കപ്പെട്ടത് ഏൽപ്പിക്കപ്പെട്ടത് പുരുഷൻ്റെ അടുത്തായതുകൊണ്ട് സ്വാഭാവികമായും ചിലവ് കൂടുതലുള്ള ആളുകൾക്ക് വരുമാനത്തിലും ഒരു ഇൻക്രിമെൻ്റ് വേണം എന്ന സിമ്പിൾ ലോജിക്ക് പ്രകാരം അവർക്ക് ചില കേസുകളിൽ കൂടുതൽ നൽകി അതേസമയം ഇത് ആണ് പെണ്ണ് എന്ന അടിസ്ഥാനത്തിലുള്ള ഇല്ലീഗൽ അല്ലെങ്കിൽ ഇല്ലോജിക്ക് ഡിസ്ക്രിമിനേഷൻ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പെണ്ണിന് മാത്രം കൊടുത്തു അതേ നിലവാരത്തിലുള്ള ആണായിരുന്നെങ്കിൽ അവർക്ക് തീരെ കൊടുക്കാതിരുന്നു ചില സ്ഥലങ്ങളിൽ പെണ്ണിന് കൂടുതൽ കൊടുത്തു അതേ നിലവാരത്തിലുള്ള ആളിന് ആണിന് അതിൻ്റെ പകുതി കൊടുത്തു മറ്റു ചില സാഹചര്യങ്ങളിൽ പെണ്ണിനും അതേ നിലവാരത്തിലുള്ള ആണിനും ഒരേപോലെ കൊടുത്തു ഇങ്ങനെയാണ് ഇസ്ലാം അതിൽ കാണുന്ന ലോജിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ്റെയും റൈറ്റിൻ്റെയും ഒക്കെ പിന്നിലുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസും എന്ന് മനസ്സിലാക്കുന്നു സ്ത്രീകൾക്ക് എക്കണോമിക്കലി ഡ്യൂട്ടീസൊന്നുമില്ല ഒന്നുകൂടി തോന്നി പറഞ്ഞു അപ്പം ആ നിലക്കാകുമ്പോൾ സ്ത്രീകൾക്ക് ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ആണുങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ആണുങ്ങളെക്കാൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അവിടെയും ഈ ഒരു പ്രശ്നം വരുന്നില്ല ഡ്യൂട്ടീസ് ആണുങ്ങൾക്കല്ലേ ഉള്ളത് ഞമ്മള് ഇപ്പ പറഞ്ഞത് ഇതിന്റെ പിന്നിലുള്ള ന്യായം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകുന്ന ന്യായം എന്നാണ് അതേസമയം ഇസ്ലാം അല്ലെങ്കിൽ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കൃത്യമായിട്ട് ഒരവ്യക്തതയുമില്ലാതെ എപ്പോഴും അറിയൽ സമ്പൂർണമായി അറിയുന്നത് സൃഷ്ടാവായ അള്ളാഹു താലാക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആപ്പിൾ ഫോൺ വാങ്ങിച്ചാൽ ഈ ആപ്പിൾ ഫോണിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടും ഇത് എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ നോ ഹൗ ടു യൂസ് നോ പറഞ്ഞിട്ട് അവരെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം ആപ്പിൾ കമ്പനി അവരുടെ അവർ മാനുഫാക്ചർ ചെയ്ത ഫോണിന് അവരല്ലേ അത് പറഞ്ഞു തരേണ്ടത് അത് പ്രകാരം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റ് വീഴ്ചകളൊന്നും ഇല്ലെങ്കിലാണ് കമ്പനി ഓഫർ ചെയ്യുന്ന ഗ്യാരണ്ടിയോ വാറൻറ്റിക്കോ ഒക്കെ നമ്മൾ അർഹരാകൽ അതേപോലെ നമ്മൾ ഏത് സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും മാനുഫാക്ചററാണ് അതിൻ്റെ സോൾ അതോറിറ്റി അതിൻ്റെ പാർട്സുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഔദ്യോഗിക ഡീലർമാരാരാണ് ഇൻ കേസ് ഓഫ് എനി നീഡ് ടു റിപ്പയർ റിപ്പയർ ചെയ്യണമെങ്കിൽ ആരെടുത്താൽ ഇതൊക്കെ പറയേണ്ടത് ആരാണ് ആ ആധികാരികതയുള്ളത് മാനുഫാക്ചറാണ് അതേ രീതിയിൽ ഈ പ്രപഞ്ചത്തിനെ പടച്ച അള്ളാഹുവിനാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയൽ അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ച സൃഷ്ടാവ് വെച്ച ചില നിയമം ആ നിയമങ്ങളുടെ രഹസ്യം എനി നമുക്ക് മനസ്സിലായില്ല എന്ന് വെക്കുക എന്നാൽ പോലും അത് നമ്മുടെ വീഴ്ചയായിട്ട് മാത്രമേ നമ്മുടെ പരിമിതിയായിട്ടേ മനസ്സിലാക്കാവൂ ഈ ചോദ്യത്തിലേക്ക് വന്നാൽ അപ്പോൾ പെണ്ണിന് ഒരു ആവശ്യമില്ലാത്ത പെണ്ണാണ് എങ്കിൽ തീരെ കൊടുക്കേണ്ടതില്ലല്ലോ ലോണം ഞമ്മൾ തീരെ കൊടുക്കേണ്ടതില്ല എന്നുള്ള വാദം അവിടെ എവിടെയും പറയണില്ല മറിച്ച് കുറുകാൻ പറയുന്നുണ്ട് നിങ്ങൾ കൊയ്ത്ത് നടത്തുന്ന പാടത്ത് കാഴ്ചക്കാരായിട്ട് വല്ല മിസ്കിന്മാരോ എത്തി മക്കളോ ഒക്കെ വന്നാൽ ഫർസുക്കൂഹും അവരെയും മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കോൺട്രാക്ട് ഡിസോൾവ് ചെയ്യേണ്ടി വന്നു തൊലാക്കെല്ലേണ്ടി വന്നു തസരീഹുൻ ബി ഹസാൻ അതിന് പറയരു അവിടെയും ഞമ്മൾ എന്ത് പറയണം വാലൽ മുക്ക് ബിൽ കഥറുഹൂറൂ അവിടെ നമ്മളെ ഒഴിവാക്കുകയാണ് എന്നാലും മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി അതേപോലെ പെണ്ണിന് ചെലവൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് പൈസ അവരെ കയ്യിൽ ഉണ്ടായാൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടാകും ആ വയലിന് പോകുമ്പം കൊടുക്കലും ഒക്കെ അതൊന്നും നിർബന്ധമുള്ളതല്ല വയലിന് പോകുമ്പം നിർബന്ധമില്ലെങ്കിലും കൊടുക്കണമെങ്കിൽ അതിന് സ്വന്തമായിട്ട് ഉണ്ടായാൽ പറ്റും പിന്നെ കെട്ടുന്ന പുരുഷന്മാർക്കും ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല ആ വിഷയത്തിൽ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ ഉള്ളോലാണെന്ന് മനസ്സിലാക്കിയാൽ പ്രകൃതി എന്നെന്താണ് അവരിലേക്കൊരു താല്പര്യം വരും അതുകൊണ്ടാണ് അതുകൊണ്ടാ റസൂറുല്ലാഹി സല്ലാഹുരൈ വസല്മ്മ തങ്ങള് തുൻകഹുൽ മറുകത്തൂലി അറുബൈ ഹിസാലി എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞേ ലിമാരിഹാ അപ്പം മുതലുണ്ടാകുകയെന്നറിയണത് ഒരിക്കലും ന്യൂനത അല്ല അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നല്ല ധനികരായ രാജാക്കന്മാരായ നബിമാരുണ്ടായിരുന്നു എന്ന് കുറുഗാനും മതീസുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതൊരു ന്യൂനതയോ അല്ലെങ്കിൽ കുറവോ അല്ല പക്ഷേ സമ്പത്തൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് ഉത്തരവാദിത്വം വർധിക്കുന്നേ ഉള്ളു ഏതായാലും പെണ്ണിനൊരു ചെലവുമില്ലാത്തതുകൊണ്ട് തീരെ കൊടുക്കാഞ്ഞാൽ പോലും അത് അനീതി ആകൂലായിരുന്നു അബ്ദുള്ള ബുഖാരി പറഞ്ഞതുപോലെ വയതനൊക്കെ പോകുമ്പോൾ ഞമ്മളെ വകിയെ എന്തേ ഒന്ന് കൊടുക്കാന്ന് പെണ്ണിന് കരുതണമെങ്കിൽ ഓരോരുത്തെന്തെങ്കിലും ഉണ്ടായാന്നല്ലതല്ലേ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ആണിന് കൊടുക്കുന്നതിൻ്റെ പകുതി എന്തായാലും കൊടുക്കണം എന്ന് ചില കേസുകളിൽ പറഞ്ഞത് ചില കേസുകളിൽ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ചില കേസിൽ അത്ര തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ചില കേസുകളിൽ ആണിന് കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല പെണ്ണിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് സെൽഫ് എംപവർമെൻ്റ് എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വിമിൻസ് എംപവർമെൻ്റ് എന്ന് പറയണത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെയാണ് അത് മറ്റാരോ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒന്നുമല്ല ഈ വിമിൻ എംപവർമെന്റിന് മറ്റുള്ളവർ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണിനെ ഒരു കച്ചവട സാധനമാക്കി മാറ്റാൻ പറ്റിയ രീതികളാണ് ഇസ്ലാം പറഞ്ഞത് അവരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ് അത്രമാത്രമേ വ്യത്യാസമുള്ളൂ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته